ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിവാഹങ്ങളിൽ വിവാഹ കൂദാശയിൽ വിവാഹ കൂദാശയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ കർത്താവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷേ എന്നല്ല, ഞാനത് അങ്ങനെ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഡിവോഴ്സസിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ ഈ ആബ്സെൻസ് തന്നെയല്ലേ പ്രധാന പ്രതിസന്ധി എന്നുള്ളത് നാമും ഒരുമിച്ച് ആലോചിക്കേണ്ട വിഷയമാണ്. സാമൂഹ്യ തലത്തിൽ ഈ വേദഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ചിന്ത കൂടെയുണ്ട്. അതെന്താണ്? ഒരുവൻ്റെ വീട്ടിലുള്ള പ്രതിസന്ധിയെ, ഒരുവൻ്റെ വീട്ടിലുള്ള അവൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ അവർ പറയാതെ കണ്ടെത്തി ലോകത്തിലെ ആരുമറിയാതെ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു സന്ദേശം ഈ വേദഭാഗം നൽകുന്നുണ്ട്. അത് അമ്മയാണ് കണ്ടെത്തുന്നത്. അവരുടെ വീട്ടിലൊരു കുറവുണ്ട്. പ്രത്യേകിച്ചും ചടങ്ങ് നടക്കുമ്പോൾ, ഒരു പ്രധാന കാര്യം നടക്കുമ്പോൾ അവർക്ക് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആരും പറയുന്നില്ല, അമ്മ അത് തിരിച്ചറിയുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സോഷ്യൽ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുവൻ പറയാതെ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധം. ഞാൻ ഒരു കഥ വായിച്ചത് ഓർമ്മയുണ്ട്. ഒരു മനുഷ്യൻ്റെ സ്നേഹിതൻ, അത് വേദപുസ്തകത്തിലെ കഥയുമായി ബന്ധപ്പെടുത്തിയായിരിക്കാം ആ കഥ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സ്നേഹിതൻ രാത്രിയിൽ വന്ന് തൻ്റെ സ്നേഹിതനോട് മക്കൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഈ സ്നേഹിതനും ഭാര്യയും കൂടെ അവർക്ക് സമൃദ്ധിയായി ഭക്ഷണം നൽകി തിരിച്ചുവിടുകയാണ്. പക്ഷേ ഭക്ഷണം വാങ്ങിക്കുവാൻ വന്ന സ്നേഹിതൻ തിരിച്ചു പോയപ്പോൾ വീട്ടിലുള്ള ഈ മനുഷ്യൻ വാവിട്ട് കരയുകയാണ്. ഭാര്യ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അദ്ദേഹത്തെ നാം സഹായിച്ചുവല്ലോ, ഭക്ഷണം കൊടുത്ത് വിട്ടുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണ് ഇപ്പോൾ ഞാൻ കരയുന്നത് എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ, ഒരു കുടുംബജീവിതത്തിലെ പ്രതിസന്ധിയിൽ അവർ പറയാതെ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു സാമൂഹിക ജീവിതം, അതുപോലെ തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്നതൊന്ന് നോക്കി, ആ വീട്ടിലെ കുറവിനെ ഒരു മനുഷ്യൻ്റെ ചെവിയിൽ എത്തിക്കാതെ അത്യാവശ്യമുള്ള ആളുകളിൽ മാത്രം അത് നിർത്തി ആ വീട്ടിലെ പ്രതിസന്ധി പരിഹരിക്കുന്ന ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ തലം കൂടെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടേതാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരു കുറവുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം പ്രചരിപ്പിച്ച് അവരെ വീണ്ടും വീണ്ടും നമ്മൾ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു മനസ്ഥിതിയിൽ നിന്ന് കാനാവിലെ കല്യാണത്തിലെ ഈ പ്രത്യേകമായിട്ടുള്ള മാതാവിൻ്റെ സാന്നിധ്യത്തെയും ആ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിനെയുമൊക്കെ നാം ഈ കാലഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്ന് തന്നെ ഞാൻ പറയട്ടെ. ആത്മീയ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ നാം മുന്നേറുമ്പോൾ നമ്മുടെ കുടുംബജീവിതം ഉൾപ്പെടെയുള്ള തലങ്ങളിൽ കർത്താവിൻ്റെയും വിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ സ്ലീഹന്മാരുടെയും ഒക്കെ സാന്നിധ്യം ഉറപ്പു വരുത്തുവാനായിട്ടുള്ള ഒരാഗ്രഹമുണ്ടാവുക എന്നുള്ളത്. നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നേരിട്ട് നമ്മുടെ സഹോദരങ്ങൾ അവരുടെ വീട്ടിലെ കുറവുകളെ അവർ പറയാതെ തിരിച്ചറിയുവാനും അതിലിടപെട്ട് പരിഹാരം ഉണ്ടാകുവാനുമായിട്ടുള്ളൊരാഗ്രഹവും മനസ്സുമൊക്കെ ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷേ നോമ്പിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ ആശയം നിഴലിച്ചു നിൽക്കുന്നുണ്ട്. മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങുന്നതുകൂടെയാണ് നോമ്പ് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഈ വേദഭാഗത്തെ ധ്യാനിക്കുവാനും ഈ കാലഘട്ടത്തിൽ ഒരു ചേഞ്ച് അല്ലമായ ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമുക്കിടയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.